ഹക്കായ ദീനിസ്ലാം ദിക്കായ ദിക്കിലൊക്കെ എത്തിക്കാനൊത്തൊരുമിക്ക. ഇസ്ലാഹി ക്ലാസ് റൂമിൽ അതിനായി വന്നു ചേർന്ന് ഇസ്ലാമിൻ ശബ്ദം ശ്രവിക്കാം എന്നും ഇസ്ലാമിൻ ശബ്ദം ശ്രവിക്കാം. ആരാധനക്കർഹൻ അല്ലാഹു ഏകൻ മാത്രം, അതു തന്നെ വലിയൊരു സത്യം. ആരാധനക്കർഹൻ അല്ലാഹു ഏകൻ മാത്രം, അതു തന്നെ വലിയൊരു സത്യം. അതു നമ്മൾ ലോകരോട് അറിയിക്കാൻ ധീരമായി എന്നെന്നും നമ്മളൊരുക്കം ഇവിടെ, എന്നെന്നും നമ്മളൊരുക്കം. വിധയത്തുകളേറി വന്നു അതിനൊപ്പം ജിന്നും ചേർന്നു, ശിർക്കിന്റെ വഴികൾ തുറന്നു. എതിരായിട്ടുള്ള വേദി പൊരുതാനായുള്ള വീതി നന്നായി കരുതുക നമ്മൾ എന്നും നന്നായി കരുതുക നമ്മൾ. ഇസ്ലാഹി ക്ലാസ് റൂമ് ബഹുകാര്യ പാഠശാല, എല്ലാവർക്കും മേരെ പഠിക്കാം. ഖുർആനിൻ പൊരുളറിയാം, തിരുചര്യ നേർക്കറിയാം, പരലോക ചിന്ത വളർത്താം. ഖുർആനിൻ പൊരുളറിയാം, തിരുചര്യ നേർക്കറിയാം, പരലോക ചിന്ത വളർത്താം എന്നും പരലോക ചിന്ത വളർത്താം. ഉലമാക്കളേറെയുണ്ട് സന്ദേഹം തീർത്തുകൊണ്ട് എപ്പോഴും നമ്മുടെ റൂമിൽ. പല ഭാഷാ പാഠമുണ്ട്, ബഹുദേശക്കാരുമുണ്ട്, ഇവിടെ നാം ഏക കുടുംബം എന്നും ഇവിടെ നാം ഏക കുടുംബം. വിഷയങ്ങൾ പലതുമായി വൈവിധ്യ ഭാഷണങ്ങൾ, നവലോകം നമ്മുടെ മുമ്പിൽ. ഗുണമേറെ നൽകിടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സിഹർ ഒരു പഠനം എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നതിന് പരിശുദ്ധ ഖുർആനിലെ ഏതാനും വചനങ്ങളും പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ ഇങ്ങോട്ടുള്ള പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളും ഇമാം റാസിയുടെയും ഇബ്നു ഹസമിന്റെയും എല്ലാം ഇമാം റാസിയുടെയും ഒക്കെ അഭിപ്രായം നമ്മൾ കേട്ടു കഴിഞ്ഞു. അവരെല്ലാം വ്യക്തമായി പറയുന്നു, സിഹറിൽ യാഥാർത്ഥ്യമില്ല, അത് മായാജാലമാണ്, കൺകെട്ടാണ്, തോന്നൽ മാത്രമാണ്. ആധുനിക പണ്ഡിതന്മാരായ ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും അതുപോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രസിദ്ധ പണ്ഡിതനായ സാലിഹുൽ ഫൗസാനുൽ ഫൗസാന്റെയും അഭിപ്രായമെല്ലാം നിങ്ങൾ കേട്ടു. അവരൊക്കെ അതിൽ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് തോന്നലുകളാണ് സിഹർ കൊണ്ടുണ്ടാകുന്നത്. തോന്നലുകൾ കൊണ്ട് തന്നെ ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ഇമാം ഷാഫിയും പറഞ്ഞിട്ടുണ്ട്.
അതിന് സിഹറിന് യാഥാർത്ഥ്യമുള്ളത് കൊണ്ടല്ല, അതാ തോന്നലാണ്, ഉസ്വാസാണ് അതിന് കാരണം. ഇത്തരം പിശാചിന്റെ ഉസ്വാസിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ. പല ഉസ്വാസുകളും അങ്ങനെ പിശാച്ച് ഉണ്ടാക്കും, അങ്ങനെ മനുഷ്യന്റെ നാശത്തിലേക്ക് തന്നെ അത് എത്തിക്കാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് പിശാചിന്റെ ഉസ്വാസിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ തന്നെ നിർദ്ദേശിക്കപ്പെട്ടത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൂടാതെ സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നതിന് ഏതാണ്ട് 28 ആയത്തുകൾ ഖുർആനിൽ നിന്ന് എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. നിങ്ങളൊരു സമയം എപ്പോഴെങ്കിലും തരികയാണെങ്കിൽ ഞാനത് ഉദ്ധരിക്കാൻ തയ്യാറാണ്. ഇപ്പം അതിങ്ങനെ ആയത്തുകൾ ഉദ്ധരിച്ച്, കാരണം പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. തോന്നലാണ് അത്, ഇന്നമായ കെയ്തു സാഹിറിൻ, സാഹിറിൻ്റെ വഞ്ചനയാണ് അത്, അതിന് യാഥാർത്ഥ്യമില്ല എന്നുള്ള ആയത്തുകളെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. വീണ്ടും ഇതേ അർത്ഥങ്ങൾ തന്നെ 28 ആയത്തുകളിൽ ഖുർആനിൽ കാണാൻ, 28 പെട്ടെന്ന് ഇപ്പം ഞാൻ കണ്ടെത്തിയത്. ഇനിയും പരിശോധിച്ചാൽ ഇനിയും കണ്ടെത്താൻ കഴിയും. അപ്പം ഇത്രയധികം തെളിവുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ട് പിന്നെ ഈ സിഹറിൻ്റെ യാഥാർത്ഥ്യവും ഉണ്ടെന്നും പറഞ്ഞ് അതിന് വാശി പിടിക്കുകയും സംവാദം നടത്തുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? അവരോട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ സംവാദം നടത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അത് പ്രാവർത്തികമായി തെളിയിക്കുകയാണ് വേണ്ടത്. അതിന് ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഓരോ വ്യക്തിയും അതിന് തയ്യാറാണ്. നിങ്ങളങ്ങനെ സിഹ്ർ ചെയ്യുക, എന്നിട്ട് ഞങ്ങൾക്കാർക്കെങ്കിലും അത് ഏൽക്കുക, അപ്പം ഞങ്ങൾ സംവദിക്കാം, പറയാം, പരസ്യമായി തന്നെ പറയാം സിഹറിൽ യാഥാർത്ഥ്യമുണ്ട്, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചു തരുന്നതാണ്. അല്ലാത്ത കാലത്തോളം പ്രമാണങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങൾ എത്ര വാശി പിടിച്ചാലും ഞങ്ങൾ ആരും അത് സമ്മതിച്ചു തരാൻ തയ്യാറില്ല. ഞങ്ങളുടെ ശ്രോതാക്കളിൽപ്പെട്ടവർ ആരും തന്നെ അതൊരിക്കലും സമ്മതിച്ചു തരികയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് പലരും പറയാറുണ്ട്. ഞാൻ ഇന്ന് ആ ഹദീസിൻ്റെ വിശകലനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ബുഖാരിയിൽ അങ്ങനെ ഹദീസ് ഉണ്ട്. ഹദ്ദസ്ന ഇബ്രാഹിം ബിൻ മൂസ അഖ്ബർന ഈസ ബിൻ യൂനുസ് അൻ ഹിഷാം അൻ അബീഹി അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് സുഹർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലും മിൻ ബനീ സുറൈ യുഖാലു ലഹു ലബീദ് ബിൻ അസം حتى كان رسول الله صلى الله عليه وسلم يخيل إليه أنه كان يفعل شيئا وما فعله حتى إذا كان ذات يوم أو ذات ليلة وهو عندي لكنه دعا ودعا ثم قال يا عائشة أشعرت أن الله أفتاني فيما استفتيته فيه أتاني رجلان فقعد أحدهما عند رأسي والآخر عند رجلي فقال أحدهما لصاحبه ما وجع الرجل فقال مطبوب قال من طبه قال لبيد بن العاصم قال في اي شيء قال في مستين ومشاطه وجفء تلع النقله ذكر قال واين هو قال في بئر دروان فاتاها رسول الله صلى الله عليه وسلم في ناس من اصحابه فجاء فقال يا عائشه كان ماؤها نكعه الحناء او كان رؤوس نخلها رؤوس الشياطين ഇത് 5763
അതുപോലെ തന്നെ 5765 63 65 വേറെ ഈ വേറെ സന്നദ്ധതയോടുകൂടി ഹദീസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഹിഷാമിൽ നിന്ന് തന്നെ. എന്താണ് ഈ ഹദീസിന്റെ ആശയം ഞാൻ പറയാം. അത് നീണ്ട ഹദീസാണ്, അതുകൊണ്ട് ഇതേ അർത്ഥത്തിലുള്ള മറ്റുള്ള ഹദീസ് അതും കൂടി ഞാൻ വായിക്കുന്നില്ല, അതിന്റെ നമ്പർ മാത്രം പറഞ്ഞിരിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, അവർ പറഞ്ഞു, ബനു സുറൈക്ക് വംശത്തിലെ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തു. ലബീദ് ബിൻ ആസം എന്നാണ് അയാളുടെ പേർ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സംഗതി ചെയ്തു എന്ന് തോന്നും, വാസ്തവത്തിൽ അത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി അവിടുന്ന് എന്റെ അടുത്തായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ആയിഷ, ഞാൻ അള്ളാഹുവിനോട് വിധി ചോദിച്ച ഒരു കാര്യത്തെപ്പറ്റി അവൻ വിധി നൽകിയത് നീ അറിഞ്ഞോ? എന്റെ അടുത്ത് രണ്ടാളുകൾ വന്നു. ഒരാൾ എന്റെ തലയുടെയും മറ്റേ ആൾ കാലുകളുടെയും അടുത്തിരുന്നു. ഒരാൾ കൂട്ടുകാരനോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ അസ്വസ്ഥ്യം എന്താണ്? കൂട്ടുകാരൻ പറഞ്ഞു, സിഹർ ബാധിതനാണ്. ആരാണ് സിഹർ ചെയ്തത്? അബരൻ, ലബീദ് ബിൻ ആസം. കൂട്ടുകാരൻ എന്തിൽ? അബരൻ, ചീർപ്പ് കൊണ്ട്. ചീർപ്പ് കൊണ്ട് ചീകുമ്പോൾ കൊഴിയുന്ന മുടിയും ഈത്തപ്പനയുടെ ആൺകുലയുടെ കൂമ്പാള എന്നിവയിൽ ആണ് സിഹർ ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരൻ, എവിടെയാണത്? അബരൻ, ദർവാൻ കിണറ്റിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം സഹാബിമാരോടൊപ്പം ആ സ്ഥലത്ത് പോയി, തിരിച്ചു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, ഞങ്ങൾ ഈ സ്ഥലത്ത് പോയി, അതിലെ വെള്ളം, ആ കിണറ്റിലെ വെള്ളം മൈലാഞ്ചി നിറം പോലെയിരിക്കുന്നു. ഈത്തപ്പന കുലകൾ പിശാചുക്കളുടെ തലകൾ പോലെയും. അപ്പൊ ആയിഷ പറയാണ്, ഞാൻ ചോദിച്ചു അള്ളാഹിന്റെ റസൂലെ, അത് പുറത്തെടുക്കാമായിരുന്നില്ലേ? ആ സിഹർ പുറത്തെടുക്കാമായിരുന്നില്ലേ? അവിടുന്ന് പറഞ്ഞു, അള്ളാഹു എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഒരു നാശം അതുവഴി ഇളക്കിവിടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവിടുത്തെ കൽപ്പനപ്രകാരം ആ കിണർ മൂടപ്പെടുകയാണ് ഉണ്ടായത്. അല്പം നീണ്ട ഹദീസാണ് ഇതാണ്. ആ ഹദീസും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ആ ഹദീസിന്റെ നേരെ പരിഭാഷയുമാണ് ഇപ്പോൾ കേൾപ്പിച്ചത്. ഇനി 5765 ഹദീസിലും ഇത് തന്നെയാണ് പറയുന്നത്. അവസാനം കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതിൽ അവസാനം പറഞ്ഞ ആ സിഹർ പുറത്തെടുത്തു എന്നാണ്. ഈ 63 നമ്പറിൽ ആ പുറത്തെടുത്തില്ല, സിഹറോടുകൂടെ കിണറ് കുഴിച്ചു മൂടി എന്ന്. 65 പറയുന്നത് ആ സിഹർ പുറത്തെടുത്തു എന്നാ പറയുന്നത്. അപ്പോൾ തന്നെ രണ്ട് ഹദീസുകൾ തമ്മിലുള്ള ആശയത്തിൽ വ്യത്യാസം വന്നു. ഇങ്ങനെ ആശയത്തിൽ വ്യത്യാസം വന്നാൽ ഒന്ന് പുറത്തെടുത്തു എന്നൊന്ന് പുറത്തെടുത്തില്ലെന്ന്, ഇങ്ങനെ വന്നാൽ രണ്ട് ഹദീസുകൾ വന്നാൽ മത്തിനിൽ ഈ വ്യത്യാസം ഉണ്ടായാൽ അതിന് മുൽത്തറബ് എന്നാണ് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ പേര് വെച്ചിട്ടുള്ളത്. മുൽത്തറബായ ഹദീസ് പ്രമാണത്തിന് പറ്റുകയില്ലെന്നും ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ, ഉസൂലി പണ്ഡിതന്മാർ തീരുമാനിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഹദീസിന്റെ പരമ്പരയെ സംബന്ധിച്ച് അല്പം ചർച്ച ചെയ്യാം. ഈ ഹദീസ് പറയുന്നത് ആയിഷയാണ്. ആയിഷയിൽ നിന്ന് ഉറുവത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉറുവത്ത് സഹാബിയാണ്. പിന്നെ ഉറുവത്തിൽ നിന്ന് പുത്രൻ ഹിഷാമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിഷാം സഹാബി അല്ല, പ്രഗൽഭ താബിഈയും അല്ല, ചെറിയ താബിഈകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ ഹിഷാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്രാഹിം ഇബ്നു മൂസ, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം ബുഖാരി. അല്ല, ഇബ്രാഹിം ഇബ്നു മൂസയിൽ നിന്ന് ഈസ ഇബ്നു യൂനുസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്.
ഈസബിന് യൂനുസിൽ നിന്നാണ് ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചത്. അപ്പോ ഇതിൽ ആയിഷയുടെയും ബുഖാരിന്റെയും ഇടയിൽ നാല് പേരുണ്ട്. ഉറുവത്ത്, മകൻ ഹിഷാം, ഇബ്രാഹിം ബിൻ മൂസ, ഈസബിൻ യൂനുസ്. ഇതാണ് പരമ്പര. ഇതാണ് ഈ ഹദീസിന്റെ പരമ്പര. ഇനി ഈ പരമ്പരയെ സംബന്ധിച്ച് നമുക്ക് അല്പം സംസാരിക്കാം. ഈ പരമ്പരയിൽ ഹിഷാം ഉറുവത്തിന്റെ, ഹിഷാം ബിൻ ഉറുവയെ സംബന്ധിച്ചാണ് അല്പം പറയാനുള്ളത്. അത് എന്റെ സ്വന്തം വക പറച്ചിലല്ല, ഫതഹുൽ ബാരിയിൽ തന്നെ, ഫതഹുൽ ബാരിയുടെ മുഖദ്ദിമയിലും മറ്റ് ഹദീസ് നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിലയിരുത്തിയിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഹിഷാം സബത്തും സിഫത്തും ലൻ യുങ്കിർ അലൈഹി ശൈഉ ഇല്ലാ ബഅദ മാ സാറ ഇലൽ ഇഖാം ഫഇന്നഹു ഇംബസത ഫി റിവായ അൻ അബീഹി فأنكر ذلك عليه أهل بلده والذي نراه أنه كان لا يحدث عن أبيه إلا بما سمع منه فكان تساهله أنه أرسل عن أبيه ما كان يسمعه من غير أبيه عن أبيه قلت هذا هو التدليس مقدمة فتح الباري يرنوتي رندام بيجي ആ പേജ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദാദിലില്ലേ എന്ന് എന്താ പറയുന്നത്? ഹിഷാം വിശ്വസ്തനായിരുന്നു ആദ്യകാലത്ത്. അദ്ദേഹം ഇറാഖിൽ പോയ ശേഷമല്ലാതെ ആരും അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല. അവസാന കാലത്ത് അദ്ദേഹം ഇറാഖിൽ പോയി കൂടി. ആ ഇറാഖിൽ പോയി കൂടിയതിന് ശേഷമാണ് അദ്ദേഹം മോശമായത്. കാരണം ഇറാഖാണ് ഹദീസ് കെട്ടിവിടുന്ന കേന്ദ്രം. ഹദീസ് മൗദൂആയ ഹദീസുകൾ കെട്ടിവിട്ടതിൽ ബഹുഭൂരിപക്ഷവും ഇറാഖിൽ നിന്നാണ്, ബസ്ര, കൂഫ എന്ന പട്ടണങ്ങളിൽ നിന്നാണ് ഹദീസ് കെട്ടിവിടാറ്. ഇമാം സുഹൈരി പറഞ്ഞത് ഇറാഖ് ഹദീസ് അടിച്ചിറക്കുന്ന പ്രദേശമാണെന്ന്. നമ്മുടെ നാട്ടിൽ നമ്മൾ പണം അടിച്ചിറക്കുന്നില്ല, അതേപോലെ നോട്ടടിച്ചിറക്കുന്നത് പോലെ ഈ ഹദീസ് നബിയുടെ പേരിൽ നബി പറയാത്ത ഹദീസുകൾ കെട്ടിവിടുന്ന സ്ഥലമാണ് ഇറാഖ്. ആ ഹിഷാം അവസാന കാലത്ത് അവിടെ പോയി കൂടിയിട്ടാണ് തൻ്റെ സ്വഭാവത്തിലെല്ലാം മാറ്റം വന്നത്. എന്താണ് മാറ്റം സംഭവിച്ചത്? ഇറാഖിൽ പോയ ശേഷം തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസുകൾ വ്യാപകമായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇറാഖുകാർ തന്നെ പ്രതിഷേധിച്ചു, ഇങ്ങനെ പിതാവിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യരുത്, കാരണം അത് പിതാവ് പറഞ്ഞതല്ല എന്ന് നാട്ടുകാർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം അദ്ദേഹം പിതാവിൽ നിന്ന് കേട്ടതല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല പണ്ട് എന്നാണ്. പിന്നീട് ഹദീസ് റിപ്പോർട്ട് ചെയ്യൽ അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടെ കണ്ടു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ അത്ര കൃത്യതയില്ലാതെ അത് ലാഘവത്തോടെയാണ് കണക്കിലെടുത്തത്. അങ്ങനെ തൻ്റെ പിതാവല്ലാത്തവരിൽ നിന്ന് കേട്ടതെല്ലാം പിതാവിൻ്റെ പേരിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. തൻ്റെ പിതാവ് ഉറുവയാണ്, സഹാബിയാണ്. ആ പിതാവിൽ നിന്ന് കേൾക്കാത്തതൊക്കെ പിതാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് വിവാദിക്കില്ല. എന്നിട്ട് ഇബ്നു ഹജറുൽ അസ്കലാനി പറയുന്നു ഫതഹുൽ ബാരി, ഇതാണ് തദ്ലീസ്, ഇത് തന്നെയാണ് തദ്ലീസ്. എന്താണ് തദ്ലീസ്? റാവി തൻ്റെ സമകാലികരിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് തോന്നുന്ന വിധത്തിൽ റിപ്പോർട്ട് ചെയ്യുക. റാവി തൻ്റെ ഹിഷാം എന്നെ തൻ്റെ പിതാവിൽ നിന്ന് കേൾക്കാത്തത് പിതാവിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. ഒരാളിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. എന്തിനാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? അതിന് ജനങ്ങളിൽ അംഗീകാരം ഉണ്ടാവാൻ തുടങ്ങി. ഈ ഇങ്ങനെ തെതിലീസ് ചെയ്യുന്ന ആളാണ് ആര്? ഹിഷാം. മാത്രമല്ല ഹിഷാം ജനിച്ചത് തന്നെ ഹിജറ 61
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു പോയിട്ട് കൃത്യമായി അരനൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നബി വഫാത്തായിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ജനിക്കുന്ന ആളാണ് ഹിഷാം. എന്നിട്ട് അദ്ദേഹം മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്തുള്ളൂ, വേറാരും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ആ ഹദീസിൽ നിങ്ങൾ കേട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം സഹാബികളോട് കൂടിയാണ് ആ ദർവാൻ കിണറ്റിന്റെ അടുത്തേക്ക് പോയത് എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ കിണര് മുഴുവൻ മണ്ണിട്ട് മൂടുകയും ചെയ്തു. എന്റെ ആ സഹാബിമാരിൽപ്പെട്ട ഒരാളും അത് ഈ സംഭവം ഉദ്ധരിക്കാൻ, ഞങ്ങളിങ്ങനെ വന്നു, ഞങ്ങൾ വന്നിട്ട് ആ കിണറ്റിലെ സിഹിറ് കണ്ടു, അതിലത്തെ വെള്ളം ചോദിട്ടുണ്ടായിരുന്നു, അത് ഈറ്റപ്പനയുടെ കൊലകളൊക്കെ ചീത്താന്റെ തല പോലെയുണ്ട് എന്നൊന്നും ഈ നബിയുടെ കൂടെ പോയ ഒരു സംഘം സഹാബികൾ എന്നാ പറഞ്ഞത്. ഈ ഒരു സംഘം സഹാബികളിൽ നിന്ന് ആരും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ ഈ സംഭവം. ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ചൊരു തത്വം തന്നെയുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു സംഭവം നബി ജനങ്ങളുടെ ഇടയിൽ വെച്ച് ചെയ്യുകയും ധാരാളം ആളുകൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ട് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്താൽ അത് സ്വീകരിക്കാൻ പാടില്ല. ഹദീസ് നിദാന ശാസ്ത്ര തത്വമാണ്. അസ്സുന്നത്തുവ മക്കാനത്തുഹ ഫി തശ്രീഇൽ ഇസ്ലാമി എന്ന മുസ്തഫ സുബാഈയുടെ ഒരു ഗ്രന്ഥമുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പരിഭാഷ അമാനി മൗലവി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ. അതിന് നിങ്ങൾ നോക്കൂ, ഹദീസർ സ്വീകരിക്കേണ്ട നിബന്ധനകൾ പറഞ്ഞെടുത്ത് അമാനി മൗലവി തന്നെ പറയുന്നു, ഒരു സംഘം സഹാബികളുടെ ഇടയിൽ വെച്ച് ചെയ്തൊരു കാര്യം ആ സഹാബികൾ ആരും തന്നെ അത് ഉദ്ധരിക്കാതെ ഒറ്റപ്പെട്ട ഒരാൾ മാത്രം അത് ഉദ്ധരിച്ചാൽ അത് സ്വീകാര്യമല്ല, ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഹദീസിൽ ആദ്യം നബിക്ക് സെഹറ് ബാധിച്ചു എന്ന ആ സംഭവം നീണ്ട ഹദീസിൽ പറഞ്ഞു, ഒരു സംഘം സഹാബിമാരോട് കൂടിയാണ് പോയത് എന്ന്. മാത്രമല്ല ആ കിണര് കുഴിച്ചു അപ്പൊ തന്നെ മൂടി, മണ്ണിട്ട് മൂടി, ആയപ്പോ കുറച്ച് ആൾ വേണല്ലോ, എന്നല്ലാതെ പെട്ടെന്നൊന്നും കുറഞ്ഞ സമയം കൊണ്ടൊന്നും ഒരു കിണര് മൂടാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഘം ആളുകളോട് കൂടി നബി പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഇത് ആരും ഒരൊറ്റ സഹാബിയും വേറെ ഉറുവത്തല്ലാതെ ഉറുവയിൽ നിന്ന് ഉറുവയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അറിയില്ല, കാരണം ഉറുവയിൽ നിന്ന് കേട്ടതാണെന്ന് പറഞ്ഞിട്ടല്ലേ ആര് റിപ്പോർട്ട് ചെയ്യുന്ന ഹിഷാം റിവായത്ത് ചെയ്യുന്നത്. ഹിഷാം പിതാവിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞ് റിവായത്ത് ചെയ്യുന്നുണ്ടെന്ന് ഇബ്നാജൽ അസ്കല്ലാനി പറയുന്നു. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ തെതിലീസ് ചെയ്യുന്ന ആളാണ് ആര്? ഹിഷാം. ഇത് മറ്റ് പല ഗ്രന്ഥങ്ങളിലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കിതാബു തബീയീൻ ലി അസ്മാഇൽ മുദല്ലസീൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, ശൈഖ് അബൂൽ വഫ ഇബ്രാഹിം കിതാബു തബീയീൻ ലി അസ്മാഇൽ മുദല്ലസീൻ ലി ശൈഖ് അബുൽ വഫ ഇബ്രാഹിം ബിൻ മുഹമ്മദ് സബത്തുൽ അജമി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഹിഷാമിനെ സംബന്ധിച്ച് മുദല്ലസ് ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കിതാബ് അസ്മാഉൽ മുദല്ലസീൻ ലി ഇമാമി സുയൂത്തി. ഇമാം സുയൂത്തിക്ക് മുദല്ലസീങ്ങളുടെ പേരുകൾ, അസ്മാഉൽ മുദല്ലസീൻ തദ്ലീസ് ചെയ്യുന്ന ആളുകളുടെ പേരുകൾ അതിൽ ഉദ്ധരിച്ച് അതിൽ ഹിഷാമിനെ കാണാം. മൂന്ന്, തഅരീഫ് അഹ്ലി തദ്ലീസ്. تعريف اهل التدليس يجمع اسماء المدلسين مدلسين ളുടെ പേരുകൾ എല്ലാം ഒരുകൂട്ടി اهل التدليس എന്ന് പറഞ്ഞിട്ട് تعريف اهل التقديس يجمع اسماء المدلسين എന്ന് പറഞ്ഞിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, അതിലും ഇവിടെ ഹിഷാമിനെ എടുത്തു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഹിഷാം വ്യാപകമായി തദ്ലീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ കൂടി മാത്രമേ ഹദീസ് വന്നിട്ടുള്ളൂ. ആ വ്യക്തി തന്റെ പിതാവിൽ നിന്ന്
അപ്പൊ അതിന് മുമ്പ് പറഞ്ഞു തന്റെ പിതാവിൽ നിന്ന് കേൾക്കാത്തതെല്ലാം അദ്ദേഹം കേട്ടു എന്ന് പറഞ്ഞിട്ട് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇറാഖിൽ പോയ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘം സഹാബികളുടെ ഇടയിൽ വെച്ച് സംഭവിച്ച സംഭവം ആ സഹാബിമാരാരും റിപ്പോർട്ട് ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ജനിച്ചൊരു വ്യക്തി മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അത് തന്നെ ഈ ഹദീസിന്റെ സ്വീകാര്യതയെ ചോദ്യം ചെയ്യുകയാണ്. അത് അദ്ദേഹം മുദല്ലസാണ് എന്ന് പല ഗ്രന്ഥങ്ങളിലും അയാളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു. എന്താണ് തദ്ലീസ്? ഞാൻ പറഞ്ഞു മറ്റൊരാളിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾക്ക് രണ്ട് ഗുരുനാഥനുണ്ട്, ഒരു ഗുരുനാഥൻ പ്രസിദ്ധനാണ്, മറ്റൊരു ഗുരുനാഥൻ പ്രസിദ്ധനല്ല. ഈ പ്രസിദ്ധനല്ലാത്ത ഗുരുനാഥന്മാരിൽ നിന്ന് കേട്ടത് പ്രസിദ്ധനായ ഗുരുനാഥനിലേക്ക് ചേർത്തി പറയും. ഇതിനും തദ്ലീസ് എന്നാ പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എന്റെ ഗുരുനാഥനാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അബു സബാഹ് അഹമ്മദ് അലി എന്റെ ഗുരുനാഥനാണ്. ഇവര് രണ്ടും പ്രഗത്ഭരായ പണ്ഡിതരാണ്, പക്ഷേ ഇബ്നു ബാസിനോളം പ്രസിദ്ധനല്ല. ഇബ്നു ബാസാണ് ലോകപ്രശസ്തനായ പണ്ഡിതൻ, അദ്ദേഹത്തെ പോലെ പ്രസിദ്ധനല്ല അബു സബാഹ്. അദ്ദേഹം കേരളത്തിലാണ് കാര്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഞാൻ അബു സബാഹിൽ നിന്ന് കേട്ട് പഠിച്ചൊരു കാര്യം ഇബ്നു ബാസ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ടാവാൻ വേണ്ടി. സംഗതി ചിലപ്പോൾ സത്യം തന്നെ ആയിരിക്കാം, എന്നാലും അത് ചെയ്യാൻ പാടില്ലല്ലോ. ഇബ്നു ബാസ് എന്നോട് പറഞ്ഞു എന്നുള്ള കളവല്ലേ? ഇബ്നു ബാസ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞത് മറ്റൊരാളല്ലേ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ചില കൃത്രിമങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഈ അതിന് അങ്ങനെ കൃത്രിമങ്ങൾ ചെയ്യുന്ന ആൾക്ക് മുദല്ലസ് എന്നാണ് പറയുന്നത്. ഈ മുദല്ലസം തദ്ലീസ് ചെയ്യുന്നതിൽ ഒന്നാം നമ്പർ കാരനാണ് ഹിഷാം. പല ഗ്രന്ഥങ്ങളിലും മുദല്ലസീങ്ങളുടെ പേരുകൾ പ്രത്യേകം എടുത്ത് പറയുന്ന പല ഗ്രന്ഥങ്ങളിലും ഹിഷാമിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഓക്കെ, ഷറഹ് മുസ്ലിമിന്റെ മുഖദ്ദിമ, ഇമാം നവവിയുടെ മുഖദ്ദിമ, നമ്മുടെ കയ്യിലൊക്കെ ഉള്ളതാണോ അതൊന്ന് എടുത്തു നോക്കിക്കൂടെ. അതിൽ പറയുന്നു, മൻ ഉരിഫ മിൻഹു ഹാദ തദ്ലീസ്, ഈ തദ്ലീസ് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് അറിയപ്പെട്ടാൽ സാറ മജ്റൂഹൻ, അയാൾ മുറിവേൽപ്പിക്കപ്പെട്ടവനായി. മുറിവേറ്റ വ്യക്തി അത്, അയാളിൽ ന്യൂനതയുണ്ട്. ലാ യുഖ്ബലു ലഹു ഹിവായത്തുൻ ഫീ ശൈഇൻ അബദാ, പിന്നെ അയാളുടെ റിപ്പോർട്ട് ഒരു കാര്യത്തിലും അയാളുടെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല. വഇൻ ബയ്യന സമാഅ, അയാൾ നേർക്ക് നേരെ കേട്ടു എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. ഇത് മുഖദ്ദിമത്ത് ശറഹ് മുസ്ലിം ഒന്നാം വാള്യം 58 പേജ്. ഇതൊന്നും എടുത്തു നോക്കിക്കൂടെ മുസ്ലിമൊക്കെ കയ്യിലുള്ള ആളുകൾക്ക്? ഈ പറയുന്നത് ശരിയാണോ, ഉള്ളതാണോ അല്ലേ എന്നൊന്ന് നോക്കിക്കൂടെ. വീണ്ടും പറയുന്നു, കാല ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു അബ്ദുൽ ബർ പറയുകയാണ്, ഒക്കത് അങ്കര മാലിക്, ഇമാം മാലിക് നിഷേധിച്ചിട്ടുണ്ട് ഒക്കെ ഈ ഇസ്ലാമിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുന്നതിനെ മാലിക്ക് നിഷേധിച്ചു. ഒക്കാല ഇമാം മാലിക് പറഞ്ഞു, മുത് സാറ ഹിഷാം ഇലൻ ഇറാഖ്, ഹിഷാം ഇറാഖിൽ വന്നത് മുതൽ, അത്താന അൻഹു മാ യഅരിഫുഹു മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് പലതും ഞങ്ങൾക്ക് വന്നു.
അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, മാരായരി ഭൂമിന്നു അദ്ദേഹത്തിന് അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഇശാമിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് അവിടെ മുതുസാറ ഹിഷാമിലൽ ഇറാഖ് അതാന അൻഹു മാ യഅരിഫുഹു മിൻഹു എന്ന് തന്നെയാണ് ഇബാറത്ത്. അവിടെ ആദ്യം ഞാൻ വായിച്ചതിൽ മാ ലാ യഅരിഫുഹു, അവിടെ എഴുത്ത് അത്ര കൃത്യമല്ലാത്തതുകൊണ്ട് അങ്ങ് തോന്നിയതാണ്. മാ യഅരിഫുഹു മിൻഹു എന്ന് തന്നെയാണ് ഉള്ളത്. അതായത് ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞു, ഇമാം മാലിക് ഹിഷാമിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഹിഷാം ഇറാഖിൽ പോയത് മുതൽ അദ്ദേഹത്തിൽ നിന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ പല വാർത്തകളും വന്നു. എന്താ എല്ലാവർക്കും അറിയുന്നത് പോലെ? അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് കേട്ടാ കേൾക്കാത്തതൊക്കെ കേട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ പല റിപ്പോർട്ടുകളും അയാളിൽ നിന്ന് വന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുക. ഇത് ഫതഹുൽ ബാരി, ഇത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫതഹുൽ ബാരി അല്ലട്ടാ, ഇബ്നു റജബിന്റെ ഫതഹുൽ ബാരി. ഇബ്നു റജബിനും ഫതഹുൽ ബാരി എന്ന് പറഞ്ഞ ഹദീസിന്റെ ഷറഹ്, ബുഖാരിന്റെ ഷറഹ് ഒരു ഗ്രന്ഥമുണ്ട്. അതിലാണ് 9-ാം വാല്യം 102-ാം പേജിലാണ് അത് പറഞ്ഞത്. പിന്നെ ഹദീസ് സ്വീകരിക്കുന്നതിന് ഹദീസ് നിദാന ശാസ്ത്ര ഗ്രന്ഥമാണ് ഇർഷാദുൽ ഫുഹൂൽ. ഇമാം ശൗക്കാനിയുടെ ഗ്രന്ഥമാണ് ഇർഷാദുൽ ഫുഹൂൽ. അത് ഹദീസ് നിദാന ശാസ്ത്ര ഗ്രന്ഥമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ പറയുന്നു, അശ്വർത്തുൽ ഹാമിസു, 5-ാമത്തെ നിബന്ധന, ഹദീസ് സ്വീകരിക്കാനുള്ള 5-ാമത്തെ നിബന്ധന, അല്ലാ യക്കൂന റാവി മുദല്ലസൻ, റാവി മുദല്ലസ് അല്ലാതിരിക്കണം. മുദല്ലസായ റാവിയാണെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല. സവാഉങ്കാന തദ്ലീസ്, ഈ തദ്ലീസ് ഫിൽ മത്നി ഔ ഫിൽ ഇസ്നാദ്, പരമ്പരയിലോ അല്ലെങ്കിൽ ഹദീസിന്റെ വചനങ്ങളിലോ എവിടെയാണ് തദ്ലീസ് വന്നതെങ്കിലും, എവിടെ തദ്ലീസ് വന്നാലും ആ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. ചിലപ്പോൾ തദ്ലീസ് വരിക പരമ്പരയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹദീസിന്റെ പദങ്ങളിലായിരിക്കും തദ്ലീസ് വരിക. എവിടെ തദ്ലീസ് വന്നാലും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ തദ്ലീസ് വന്നിട്ടുള്ളത് ഈ ഹദീസിന്റെ പരമ്പരയിൽ തന്നെയാണ്, ഇദ്ദേഹം മുദല്ലസാണ് എന്ന് എല്ലാവരും ഐക്യദണ്ഡേനെ പറയും. ഇത് ഇർഷാദുൽ ഫുഹൂൽ ശൗക്കാനി 48-ാം പേജ്. ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ റിപ്പോർട്ടർമാർ മുദല്ലസല്ലാതെ വരണം. ഹിസാം മുദല്ലസാണ് താനും. എന്ത് ചെയ്യണം ഈ ഹദീസ് നിങ്ങൾ തീരുമാനിക്കും. വഖാല ശുഅബ, ഇമാം ശുഅബ പറയുകയാണ്, ലഅൻ അസ്നി അഹബ്ബു ഇലയ്യ മിൻ അൻ മുദല്ലസ. ലഅൻ അസ്നി, എനിക്ക് വ്യഭിചാരത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, തദ്ലീസ് ചെയ്യുന്നതിനേക്കാൾ വ്യഭിചാരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, വ്യഭിചരിക്കലാണ് ഇതിനേക്കാൾ നല്ലത്. അത്ര മോശമായിട്ടാണ് ഇമാം ശുഅബ തൻ്റെ കസ്ഫുൽ അസ്റാർ ഷറഹു ഉസൂലുൽ ബദ്ദവി 3-ാം വാല്യം 70-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. അത് അബ്ദുൽ അസീസ് അഹമ്മദ് ഇബ്നു മുഹമ്മദ് അലാവുദ്ദീനുൽ ബുഖാരിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലാണ് ഇമാം ശുഅബയിൽ നിന്നുള്ള ഈ ഉദ്ധരണി, തദ്ലീസ് ചെയ്യുന്നതിനേക്കാൾ വ്യഭിചാരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത്രയും ഹീനമായൊരു പ്രവൃത്തിയാണ് തദ്ലീസ് ചെയ്യുക. ഈ തദ്ലീസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആര്? ഹിഷാം. അതുകൊണ്ടാണല്ലോ ഇമാം മാലിക് മദീനക്കാരനാണ്. ഇമാം മാലിക് ഇമാം നാഫിഇന്റെ ശിഷ്യനാണ്. നാഫി പ്രഗൽഭ താബിഈയാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ശിഷ്യനാണ്, പ്രഗൽഭ സഹാബിയുടെ ശിഷ്യനാണ്. ഇവരാരും തന്നെ ഇങ്ങനെ ഒരു സിഹർ നബിക്ക് ചെയ്ത കാര്യം, അങ്ങനെ കെൻറ്റിൽ പോയി ആ കെൻറ്റിൽ നിന്ന് സിഹർ പുറത്തെടുത്തു അല്ലെങ്കിൽ പുറത്തെടുക്കാതെ അത് കുഴിച്ചു മൂടി എന്നുള്ള ഒരു സംഭവം ഇവരാരും റിവായത്ത് ചെയ്തിട്ടില്ല. ഇമാം മാലിക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഉണ്ടാക്കിയത് ഇമാം മാലിക്കാണ് തൻ്റെ മുഅത്ത. എന്ത്? അതിൽ മദീനക്കാരനാണ്. മദീനയിൽ 2-ാമത്തെ 3-ാമത്തെ തലമുറയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം 3-ാമത്തെ തലമുറയിൽ ജനിച്ചു വളർന്ന് ലോകപ്രസിദ്ധനായ പണ്ഡിതനായി ഒരുപാട് കാലം
ദീനി രംഗത്ത് സേവനം ചെയ്തു. ലോകത്തേക്ക് മുഴുവൻ ഇസ്ലാമിക ഫത്വകളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ഇമാമു ദാറുൽ ഹിജറ എന്ന പേരിൽ പ്രസിദ്ധനായ ഇമാം മാലിക് എന്തേ നബിക്ക് സിഹർ ബാധിച്ച കാര്യം അറിയാതെ പോയത്? അത് ഹിഷാമിൽ കൂടിയാണ് പുറത്തു വന്നത്. ഹിഷാമിൽ കൂടി പുറത്തു വന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല, അയാളെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഇമാം മാലിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹിഷാം പലതും പറയും, ഉള്ളതും പറയും, ഇല്ലാത്തതും പറയും. അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്നൊരു കാര്യം പുറത്തു വന്നാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം മാലിക്ക് പറഞ്ഞത് ഞാൻ നിങ്ങൾ മുമ്പ്. പിന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, നുഹ്ബത്തുൽ ഫിഖർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. നമ്മുടെ കേരളത്തിലെ എല്ലാ അറബി കോളേജുകളിലും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. നമ്മളൊക്കെ അത് കുറെ കാലം ക്ലാസ് എടുത്തിട്ടുണ്ട് കുട്ടികൾ. ഇപ്പോഴും അതുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഇപ്പോഴത്തെ സിലബസും കാര്യം എനിക്ക് അത്ര കൂടുതൽ അറിയില്ല. എപ്പോഴും അത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഈ കിതാബ് പ്രസിദ്ധമാണ്. നുഹ്ബത്തുൽ ഫിഖർ, ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ നുഹ്ബത്തുൽ ഫിഖർ എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥം പ്രസിദ്ധമാണ്. അതിൽ പറയുന്നു, ഈ ജുറഹിനാണ് തഅദീലിനേക്കാൾ മുൻഗണന നൽകേണ്ടത്. അതായത് ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. അയാൾ ചില മോശക്കാരനാണെന്നൊരു അഭിപ്രായമുണ്ട്, അയാൾ നീതിമാനാണെന്നൊരു അഭിപ്രായമുണ്ട്. രണ്ട് അഭിപ്രായം ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചുണ്ടെങ്കിൽ അയാൾ മോശക്കാരനാണ് എന്നുള്ള അഭിപ്രായത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. മറ്റൊരു തള്ളിക്കളയാണ്. അതാണ് അൽ ജുറഹ് മുഖദ്ദമുൻ അല തഅദീൽ എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ ഹിഷാമിനെ സംബന്ധിച്ച് ആദ്യകാലത്ത് നല്ല മനുഷ്യനെയായിരുന്നു, വിശ്വസ്തനൊക്കെ ആയിരുന്നു. അവസാനം ഇറാഖിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്റെ പിതാവിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്നും പറഞ്ഞ് റിവാച്ച് ചെയ്ത് എന്ന് പറഞ്ഞ് തന്നെപ്പറ്റി, ഹിഷാമിനെ പറ്റി ഒരുപാട് ആക്ഷേപം അതാണ്. അപ്പൊ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് ആക്ഷേപവും മറ്റ് നല്ല അഭിപ്രായം രണ്ടും കൂടി വന്നാൽ ആക്ഷേപത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. അതിൽ പ്രഗത്ഭ പണ്ഡിതനായ ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ് നുഹ്ബത്തുൽ ഫിഖറിൽ ഈ അഭിപ്രായം ഉദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ പോട്ടെ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, കേരളത്തിലുള്ളവരെല്ലാം അധികവും ഷാഫി മദ്ഹബുകാരാണല്ലോ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ബരി അന്നം തക്കൂന മുദല്ലസൻ, തെദിലീസിൽ നിന്ന് അത് രക്ഷപ്പെട്ടിരിക്കണം ഹദീസ്. അമ്മൻ ലഫിയ മാലം യസ് മഅമിൻഹു, അതായത് ഒരാൾ ഒരാളെ കണ്ടുമുട്ടി ആളിൽ നിന്ന് അയാൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാത്തൊക്കെ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ തെദിലീസ് ചെയ്യുന്ന ആള് റിപ്പോർട്ടർ ആവരുത്. ഞാനൊരാളെ കണ്ടുമുട്ടി, അയാളിൽ നിന്ന് ഞാനൊന്നും കേട്ടിട്ടില്ല, പക്ഷെ അയാളിൽ നിന്ന് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെ വരുന്ന ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. ആരാ പറയുന്നത്? ഇമാം ഷാഫിഈ. ഇമാം ഷാഫിയുടെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമാണ് അൽ റിസാല, ഉസൂലുൽ ഫിഖ്, ഹദീസ് നിദാന ശാസ്ത്ര വിഷയത്തിൽ ആദ്യമായി രചിച്ച ഗ്രന്ഥമാണ് അൽ റിസാല. അതുകൊണ്ട് ആ അരിസാല എന്ന് പറഞ്ഞ ഇമാം ഷാഫിയുടെ ഗ്രന്ഥം എല്ലാവരും ആദരവോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ റിസാല ഒന്നാം വാല്യം 369 പേജിലാണ്. ഇമാം ഷാഫിഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആള് മുതല്ലസല്ലാതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ നബിക്ക് സെഹർ ബാധിച്ചു എന്ന് പറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇസ്ലാമോ, അയാൾ മുതല്ലസാണ്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ തീരുമാനിക്കും ഈ ഹദീസ് സ്വീകരിക്കണോ വേണ്ട. ഇമാം ഷാഫി വീണ്ടും പറയുന്നു, വഅഖ്ബലു ഫിൽ ഹദീസി മാലം യകുൻ മുദല്ലസൻ, അറിസാല ഒന്നാം വാല്യം 369 പേജിൽ തന്നെ, ഹദീസിൽ നിന്ന് ഞാൻ സ്വീകരിക്കും, മാലം യകുൻ മുദല്ലസൻ, മുദല്ലസല്ലാത്ത ഹദീസ് ഞാൻ സ്വീകരിക്കും, മുദല്ലസായ ഹദീസ് ഞാൻ സ്വീകരിക്കുകയില്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. അപ്പൊ ഹിഷാം, മുതല്ലസായ ഹിഷാം റിപ്പോർട്ട് ചെയ്ത നബിക്ക് സെഹർ ബാധിച്ചു എന്ന് പറയുന്ന ഈ ഹദീസിൽ നമുക്ക് എന്ത് ചെയ്യണം? ചോദ്യമാണ്.
വീണ്ടും ഇമാം ഷാഫി പറയുന്നു, ഒമൻ അറഫനാഹു ദല്ലസ മറത്തൻ ഫഖദ് അബാന ലനാ ഔറതഹു ഫീ റിവായതിഹി. അറിസാല 3 അല്ല റിസാല 1 വാല്യം 387 പേജ്. ഒരാൾ ഒരിക്കൽ തെദിലീസ് ചെയ്തതായി നാം അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ നഗ്നത നമുക്ക് വ്യക്തമായി. ഒരാൾ എപ്പോഴെങ്കിലും ഒരിക്കൽ തെദിലീസ് ചെയ്തതെന്ന് അറിഞ്ഞാൽ അയാളുടെ റിപ്പോർട്ടിലെ നഗ്നത നമുക്ക് വ്യക്തമായി മനസ്സിലായി. പിന്നെ അയാളുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയുകയാണ്, قال سمعت يزيد بن زريع. يزيد بن زريع പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യഖൂലു ലിൻ അഖറ മിന സമാഇ അഹബ്ബു ഇലയ്യ മിൻ അൻ ദുദല്ല. അഹ്മദ് ഹംബൽ പറയാം, യസീദ് ബിൻ സുഹൈ പറഞ്ഞു, പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. ആകാശത്ത് നിന്ന് കുത്തനെ താഴേക്ക് വീഴുന്നതാണ് തെദിലീസ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആകാശത്തുനിന്ന് പല കീക്കാന്തൂക്കായിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വീഴുക, അതാണ് ഹദീസ് തെദിലീസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന് ഇമാം അഹമ്മദ് ഹംബൽ പറഞ്ഞു. ഇമാം ഷാഫിയുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഫിസാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണോ വേണ്ടേ? എന്താണ് ശ്രോതാക്കളായ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോ ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് നമ്മൾ പറയുന്നത് വെറുതെ പറയല്ല, മതിയായ കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഹദീസ് സ്വീകാര്യമല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയെല്ലാം തെദിലീസ് ചെയ്യുന്ന ഒരാള് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പിടിച്ചുകൊണ്ട് നബിക്ക് സെഹറ് ബാധിച്ചു, 6 മാസക്കാലം ബോധരഹിതനായി ജീവിച്ചു, ചില കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും തോന്നുന്ന ഒരു അന്തം വിട്ട അവസ്ഥയിലായിത്തീർന്നു മുഹമ്മദ് നബി എന്ന് പറഞ്ഞ് നമ്മൾ ഓറിയന്റലിസ്റ്റുകൾക്ക് അവരുടെ കയ്യിൽ അത് കൊണ്ടു കൊടുക്കണോ ഇസ്ലാമിനെ? അവർ ചോദിക്കില്ലേ, ഈ സമയത്ത് റിപ്പോർട്ട് ഇറങ്ങിയ വഹീനെ പറ്റി വല്ല അഭിപ്രായങ്ങൾക്കുണ്ടോ? ഈ സമയത്ത് ഇറങ്ങിയ വഹി ഏതാണ്? അത് ഖുർആനിലുണ്ടോ? ഇതല്ലേ നിങ്ങളുടെ ഖുർആൻ എന്ന് ചോദിച്ചാൽ എന്താ പറയപ്പെടുന്നത്? മാത്രമല്ല, ഇങ്ങനെ നബിക്ക് സെഹർ ബാധിച്ചു, കാലം ലാലിമൂനയും തത്തടിയോന ഇല്ലാ റജുല മസ്നൂറ, ലാലിനീങ്ങളാണ് നബിക്ക് സെഹർ ബാധിച്ചു എന്ന് പറഞ്ഞത് മുശ്രിക്കുകൾ. അത് സൂറത്ത് ഇസ്രായിലും സൂറത്ത് ഫുർഖാനിലും വന്നിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ തുടർന്നുകൊണ്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, നോക്കൂ, നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് നിനക്ക് അവർ ഉദാഹരണം പറഞ്ഞത്? ആർക്ക്? നബിക്ക് ഉദാഹരണം പറഞ്ഞത്. എന്താ ഉദാഹരണം? വസ്നൂറാണ്. അങ്ങനെ നബിക്ക് സെഹർ ബാധിച്ചു എന്ന് അവർ പറഞ്ഞത് കൊണ്ട് വല്ലു അവർ പഴച്ചുപോയി. അല്ല പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. പല എസ്തൂന സബീല, അവർക്ക് ഹിദായത്തിലേക്ക് വരാൻ യാതൊരു നൂർച്ചയുമില്ല. മുഹമ്മദ് നബിക്ക് സെഹർ ബാധിച്ചു എന്ന് പറയുന്നത് ഇത് സൂറത്ത് ഇസ്രായിലും ഉണ്ട്, സൂറത്ത് ഫുർഖാനിലും ഉണ്ട്. ഇതൊന്ന് ആയത്തൊന്ന് എടുത്തു നോക്കിക്കൂടെ? പലപ്പോഴും ഇൻ ദത്തബിയോ ഇല്ല റജുല മസ്ഹൂറാന്ന് മാത്രമേ പലരും ഓതാറുള്ളൂ. അതിന്റെ നേരെ താഴെ പറയുന്ന ഹദീസ് ആയത്താണ് ഒന്നൂർ കൈഫ ഖറബൂലക്കൽ അംസാല ഫവല്ലു ഫലാ യസ്തതീഊന സബീല. അതാരും പറയാറില്ല. അപ്പൊ നബിക്ക് സെഹർ ബാധിച്ചു എന്ന് പറയുന്നത് ഇത്ര ഗുരുതരമായ, അങ്ങനെ സെഹർ ബാധിച്ചു എന്ന് പറയുന്നവർക്ക് ഹിദായത്തിലേക്ക് വരാനേ സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് നബിക്ക് സെഹർ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പില്ലാത്ത കഞ്ഞുടിച്ച പോലെ. നമ്മുടെ പണ്ഡിതന്മാരുടെയും അല്ലാത്തവരുടെയും ഒക്കെ അവസ്ഥ. അതുകൊണ്ട്
ഈ ബുഖാരിന്റെ ഹദീസ് നമ്മൾ സ്വീകരിക്കാത്തത് ഇമാം ബുഖാരിയെ ചെറുതായി കാണലല്ല. ഇമാം ബുഖാരി മഹാനായ പണ്ഡിതനാണ്. ഹദീസ് വിഷയത്തിൽ തന്റെ ജീവിതകാലം മുഴുവൻ ഉഴിഞ്ഞുവെച്ച ഹദീസ് മഹാനാണ്. അദ്ദേഹം 600,000 ഹദീസുകൾ പഠിച്ചിട്ട് ആവർത്തനം കൂടാതെ 4,000-ത്തോളം ഹദീസാണ് സഹിയായിട്ടുള്ളത് ബുഖാരി. അപ്പൊ തന്നെ കള്ള ഹദീസുകളുടെ എണ്ണം എത്രയാണെന്ന് മനസ്സിലാക്കാമല്ലോ. എന്നാൽ അങ്ങനെ അദ്ദേഹം ഈ 600,000-ത്തിൽ നിന്ന് മാറ്റിക്കുറുക്കിയെടുത്ത ഈ 4,000 ഹദീസുകളിലും ഇത്തരത്തിലുള്ള ചില ഹദീസുകളൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം മാസൂമല്ലല്ലോ. ഇമാം ബുഖാരി മാസൂമാണോ? അല്ലല്ലോ. ഒരു പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകനാണ് ഇതിങ്ങനെ നമുക്ക് എടുത്തു തന്നതെങ്കിൽ ഇനി അതിൽ യാതൊരു വീഴ്ചയും ഇല്ല എന്ന് നമ്മൾ പറയും, അംഗീകരിക്കും. പക്ഷേ പ്രവാചകനല്ലല്ലോ. ഒരു മനുഷ്യ സഹജമായ നിലക്കുള്ള അബദ്ധങ്ങൾ പറ്റാം. അത് അധിക പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നു. ഇമാം ബുഖാരി വിമർശനത്തിന് അതീതനല്ല എന്ന് എല്ലാ പണ്ഡിതന്മാരും സമ്മതിക്കുന്നു. ഒരാളും പറഞ്ഞിട്ടില്ല ഇമാം ബുഖാരി വിമർശനത്തിന് അതീതനാണ്. ഇമാം ദാറുഖുത്തിനി തന്നെ അൽ ഹാഫിളാണ് അദ്ദേഹം. ബുഖാരിയെപ്പോലെ അദ്ദേഹം 200 ഹദീസുകൾ ബുഖാരിയിലെ വിമർശന വിധേയമായതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വേറെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി സമയമില്ലാത്തതുകൊണ്ട് ബുഖാരിയുടെ ഹദീസിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ, അദ്ദേഹം വിമർശന വിധേയനാണോ അല്ലേ എന്നുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിൽ എന്ന ചർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഇത്തരം ചില ഹദീസുകൾ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുകയില്ലെന്ന് പ്രഗത്ഭരായ പൂർവീകരും ആധുനികരുമായ പണ്ഡിതന്മാർ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സഹോദരന്മാരെ, നമുക്ക് മുഹമ്മദ് നബിക്ക് ചേറ് ബാധിച്ചു, അന്തല്ലാത്ത വിധത്തിലായി തീർന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് മുഹമ്മദ് നബിയുടെ നുബുവ്വത്തിനെ തന്നെ ഇടിച്ചു താഴ്ത്തലല്ലേ? വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ള നിന്നെ രക്ഷിക്കുന്ന, അള്ള കാവലേർപ്പെടുത്തിയ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന് ഒരു ലബീദിബിന് ആസ് എന്ന് പറഞ്ഞത് മുടിയും ചീർപ്പും ഇതൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഈത്തപ്പാനിന്റെ കൂമ്പാലൊക്കെ കൂടി കെഞ്ചി കൊണ്ടിട്ടപ്പോ ബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അതിനൊക്കെ അർത്ഥം? എന്നാ അത്തരം പരിപാടികളിൽ വിദഗ്ധരായ ആളുകൾക്ക് ഇന്നെന്താണ് ഒരാൾക്ക് അങ്ങനെ ചെയ്തിട്ട് ഒരാളുടെ ബോധം നഷ്ടപ്പെടുത്താൻ തയ്യാറാവാത്തത്? അപ്പൊ ഈ കള്ളക്കഥകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ ആനന്ദം? അതും തന്നെ ഈ കള്ളക്കഥകൾ മുഹമ്മദ് നബിനെ പറ്റിയിട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മുഹമ്മദ് നബിനെ പറ്റി പഠിച്ച മുസ്ലിം അല്ലാത്ത ചരിത്രകാരന്മാർ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സംസ്കാര സമ്പന്നനും ബുദ്ധിമാനുമാണ് മുഹമ്മദ് നബി. ദ ഹണ്ടർഡ് എന്ന പുസ്തകത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഒന്നാമത്തെ മനുഷ്യനാണെന്നാണ് അവരൊക്കെ അങ്ങനെ പറയുന്നു. നമ്മൾ പറയുന്നു ചെഹറ് ബാധിച്ച മനുഷ്യനാണ്, എന്നിട്ട് ബുദ്ധിയില്ലായ്മ, അന്തല്ലായ്മ, എന്തോ ചെയ്തു എന്ന് തോന്നും എന്നും ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യം ചെയ്തു എന്നും ചെയ്തതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ട് ഒരു അന്ധക്കമ്മിയുള്ള ഒരു മനുഷ്യനായിട്ട് മുഹമ്മദ് നബിനെ ചിത്രീകരിക്കുന്നു. മറ്റ് അമുസ്ലിം പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പറയുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സംസ്കാര സമ്പന്നനാണ്. നമ്മൾ പറയുന്നു അങ്ങനൊന്നുമല്ല. ഒരു ലബീദ് ഇബ്നു ആസം സെഹറ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് തന്നെ തകരാതെ പറ്റിയൊരു മനുഷ്യനാണെന്ന് നമ്മൾ പറയുന്നു. എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മരിച്ചു ചെന്നാൽ എന്തുകൊണ്ട് മുഹമ്മദ് നബി സെഹർ ബാധിച്ചു എന്ന്, എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് അള്ള ചോദിക്കൂ. മുഹമ്മദ് നബിക്ക് സെഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അല്ലേ ചോദ്യം ചെയ്യാം?
എന്റെ പ്രവാചകന് സിഹർ ബാധിച്ചു എന്ന് ആരാ പറഞ്ഞു എന്നല്ലേ ചോദിച്ചു. കുറച്ച് വിവേകത്തോടുകൂടി കാര്യങ്ങളുമായി ബന്ധപ്പെടണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വമോ ശത്രുതയോ ഒന്നും ഇത്തരം വിഷയങ്ങളിൽ നമുക്കുണ്ടാവാൻ പാടില്ല. അതൊക്കെ മാറ്റിവെക്കണം. മാറ്റിവെച്ച് ഹാനിയുദ്ധിഹിനായിട്ട് തുറന്ന ഹൃദയത്തോടെ ഇത്തരം കാര്യങ്ങൾ വെളിയിരുത്താൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ മാത്രമേ സത്യം നമുക്ക് ബോധ്യപ്പെടൂ. ആ നിലക്ക് സത്യം മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സത്യമനുസരിച്ച് പ്രവർത്തിച്ച സാലിഹ്യങ്ങളുടെയും സജ്ജനങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടാനും അങ്ങനെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളായിത്തീരാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി കുറച്ച് സമയം ഇവിടെ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.